പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. COVID-19 എന്ന മഹാമാരിക്കിടയിൽ ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ട് ആശയവിനിമയം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ ബോധവൽക്കരണ പഠന ക്ലാസുകൾക്ക് പകരമായിട്ടാണ് ഇങ്ങനെ ആശയവിനിമയം നടത്തുന്നത്. ഈ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുകയും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഇന്ന് നാം ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഈ അസുഖം മൂലം കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഏതാനും പേർ മരണപ്പെടുകയും ഈ രോഗമെന്ന് സംശയിക്കപ്പെടുന്ന ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷിഗെല്ല എന്ന അസുഖത്തെക്കുറിച്ചാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സമകാലീനമായി കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഭീഷണിപ്പെടുത്തുന്ന ഈ അസുഖത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു വിവരണമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ നടത്തുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഭക്ഷണത്തിലൂടെ പകരുന്നതും മാരകമായ രോഗം ഉണ്ടാക്കാൻ ശേഷിയുള്ളതുമായ ഒരു രോഗാണുമാണ് ഷിഗെല്ല ബാക്ടീരിയ. രോഗബാധിതരായവരിൽ ഭൂരിപക്ഷത്തിനും മനുഷ്യമലം മൂലം മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് രോഗബാധയുണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് രോഗബാധ ഉണ്ടാകുന്നത്. പാൽ, മുട്ട, ചീസ്, ചെമ്മീൻ എന്നിവയിൽ 30 ദിവസം വരെ ഷിഗെല്ലയുടെ രോഗാണുക്കൾ ജീവിക്കും. ഷിഗെല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഗുരുതരമായ വയറിളക്കത്തിന് കാരണമാകും. ഈ രോഗത്തിനെയാണ് ഷിഗെല്ലോസിസ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രതിവർഷം 5 ലക്ഷം പേർക്ക് ഷിഗെല്ല മൂലമുള്ള വയറിളക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. എത്ര തരത്തിലുള്ള ഷിഗെല്ല ബാക്ടീരിയകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഡിഫറൻറ്റ് സ്പീഷീസ് ഓഫ് ഷിഗെല്ല ബാക്ടീരിയ. ഒന്നാമത്തേത് ഷിഗെല്ല സോനൈ, രണ്ടാമത്തേത് ഷിഗെല്ല ഫ്ലെക്സിനേരി, ഷിഗെല്ല ബോഡി, ഷിഗെല്ല ഡിസെൻട്രി. ഈ സ്പീഷീസുകളാണ് ഷിഗെല്ല ബാക്ടീരിയയിൽ ഉള്ളത്. ഷിഗെല്ല ഡിസെൻറ്റേറിയ, ഷിഗെല്ല ബോയ്ഡ് എന്നിവ അമേരിക്കൻ ഐക്യനാടുകളിൽ വളരെ വിരളമാണ്. എന്നാൽ വികസ്വര രാജ്യങ്ങളിൽ ഇവ പ്രധാനമായ ഒരു രോഗകാരണമാണ്. ഷിഗെല്ല ഡിസെൻറ്റേറിയ ടൈപ്പ് 1 എന്ന രോഗാണു മരണകാരണമായ പകർച്ചവ്യാധിക്ക് കാരണമാകുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതലത്തിൽ കണക്കെടുത്താൽ പ്രതിവർഷം 165 ദശലക്ഷം പേർക്ക് ഷിഗെല്ലോസിസ് പിടിപെടുന്നു. അത്രയ്ക്ക് മാരകമാണ് ഇതിൻ്റെ പകർച്ച. അതിൽ 163 ദശലക്ഷം പേരും വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. 10 ലക്ഷം പേരാണ് പ്രതിവർഷം വികസ്വര രാജ്യങ്ങളിൽ പ്രതിവർഷം ഷിഗെല്ലോസിസ് മൂലം മരണപ്പെടുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രതിവർഷം 600 മരണങ്ങൾ ഷിഗെല്ലോസിസ് മൂലം സംഭവിക്കുന്നു. ശരാശരി 6200 പേരാണ് പ്രതിവർഷം അമേരിക്കയിൽ ഷിഗെല്ലോസിസ് ബാധിച്ച് ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്നത്. കിയോഗി ഷിഗ, ഇത് ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ഈ രോഗവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്ന് നോക്കാം. വിവിധ തരം ഷിഗെല്ല ബാക്ടീരിയയ്ക്കും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഷിഗെല്ല സെൻറ്റാരിയ ബാക്ടീരിയയാണ് ആദ്യമായി കണ്ടെത്തിയത്. 1896 ജപ്പാനിൽ ഒരു വലിയ ഡിസെൻട്രി ബാധയെ തുടർന്നുള്ള അന്വേഷണം കിയോഷി ഷിഗ എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിലായിരുന്നു. പൊതുവെ ഡിസെൻട്രി ബാസിലസ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഷിഗെല്ല ബാസില ഒരു ഗ്രാം പോസിറ്റീവും ദണ്ഡ് ആകൃതിയിലുള്ളതും ഡിസെൻട്രി ബാസിലകരിൽ ഏറ്റവും മാരകവുമായതാണ്. എന്താണ് ഷിഗെല്ലയുടെ രോഗലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡയറിയ, വയറിളക്കം. ചിലപ്പോൾ രക്തത്തോടു കൂടിയ വയറിളക്കമാണ് കാണപ്പെടുന്നത്. പിന്നീട് ഫീവർ, പനി, വയറുവേദന. ടെനിസ്മസ് അഥവാ മലാശയം ശൂന്യമായിരിക്കുമ്പോഴും വേദനയോട് കൂടിയ മലവിസർജനത്തിനുള്ള തോന്നൽ. മറ്റു ചില രോഗലക്ഷണങ്ങളും ഇതോടൊപ്പം കാണാം. എന്തൊക്കെയാണ് അത് എന്ന് നോക്കാം. ഉവൻകുടൽ വീക്കം, അപപോഷണം അഥവാ മാൽന്യൂട്രീഷൻ, മലാശയം പുറത്തേക്ക് തള്ളൽ, സന്ധിവാദം, കേന്ദ്രനാഡീവ്യൂഹത്തിന് തകരാറുകൾ, അനീമിയ അഥവാ വിളർച്ച, പ്ലേറ്റ്ലെറ്റുകൾ ഗണ്യമായി കുറയുക, വൃക്കകൾ തകരാറിലാകുക,
ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം. ശിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് 1-2 ദിവസങ്ങൾക്കകം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഏതാണ്ട് 5 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. വയറിളക്കം പൂർണ്ണമായി മാറിക്കഴിഞ്ഞാലും രോഗിയുടെ മലവിസർജന ക്രമം ശരിയായി വരാൻ മാസങ്ങൾ എടുക്കും. ഒരാൾക്ക് ഷിഗല്ലോസിസ് ബാധിച്ചാൽ അയാൾക്ക് കുറേ വർഷങ്ങളോളം അതേ ബാക്ടീരിയ ബാധ ഉണ്ടാകാറില്ല. എന്നാൽ അയാൾക്ക് മറ്റ് ടൈപ്പ് ഷിഗല്ല ബാക്ടീരിയ ബാധകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് രോഗസങ്കീർണതകൾ എന്ന് നമുക്ക് നോക്കാം. രോഗാനന്തര സന്ധിവാദം, പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ആർത്രൈറ്റിസ്. ഷിഗല്ല ഫ്ലെക്സിനേരി രോഗബാധയുണ്ടാകുന്ന ആളുകളിൽ 20% ആളുകളിലും രോഗാനന്തര സന്ധിവാദം കണ്ടുവരുന്നു. സന്ധികളിൽ കഠിനമായ വേദന, കണ്ണുകളിൽ ചൊറിച്ചിൽ, മൂത്രമൊഴിക്കുമ്പോൾ വേദന എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാം. ഇത് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കാം. ചിലപ്പോൾ സ്ഥായിയായ സന്ധിവാദം ആയി മാറുകയും ചെയ്യാം. ജന്മനാൽ ഈ രോഗത്തോട് അനുകൂലമായ ഘടകങ്ങൾ ഉള്ളവരിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. ഇനി രക്തത്തിലെ അണുബാധ, ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ്. വളരെ അപൂർവമാണെങ്കിലും രക്തത്തിലെ അണുബാധയും ഷിഗല്ലോസിസിൻ്റെ ഭാഗമായി ഉണ്ടാകാം. ഷിഗല്ല ബാധയുടെ ഫലമായി കുടലുകൾക്കകത്തെ ആവരണം വ്രണപ്പെടുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. HIV ബാധ മൂലമോ ക്യാൻസർ ബാധ മൂലമോ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ഗുരുതരമായ പോഷകക്കുറവുള്ളവരിലുമാണ് ഇത് കണ്ടുവരുന്നത്. മറ്റൊന്ന് ചുഴലി. ഷിഗല്ലോസിസ് ബാധിച്ച കുട്ടികളിൽ പൊതുവെ ചുഴലി ഉണ്ടാകുന്നതായി കാണപ്പെടാറുണ്ട്. സാധാരണ ചികിത്സ ഇല്ലാതെ തന്നെ ഇത് മാറുന്നതാണ്. ചുഴലി ഉണ്ടാകുന്ന കുട്ടികളിൽ കടുത്ത പനിയും രക്തത്തിൽ നിന്ന് ലവണങ്ങൾ നഷ്ടപ്പെടുന്നതായും കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ചുഴലി ഉണ്ടാകുന്നതെന്ന് ഇതുവരെയും ശരിയായി മനസ്സിലാക്കാൻ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഹിമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം എന്ന അവസ്ഥയാണ്. ബാക്ടീരിയ, ഷിഗല്ല ബാക്ടീരിയ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ പ്രവേശിക്കുകയും ഒരു പ്രത്യേക വിഷപദാർത്ഥം ടോക്സിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നതാണ്. HUS ഉള്ള രോഗികൾക്ക് രക്തരൂക്ഷിത അതിസാരമുണ്ടാകും. ഷിഗല്ല ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ ബാധയിൽ മാത്രമേ ഇത് കാണുകയുള്ളൂ. സാധാരണ ഷിഗല്ല ഡിസെൻറ്റേറിയ ബാക്ടീരിയ ബാധയിലാണ് ഇത് കൂടുതലായും കാണുന്നത്. രോഗനിർണയം, എങ്ങനെയാണ് ഷിഗല്ല രോഗം നിർണയിക്കുന്നത് എന്ന് നോക്കാം. വയറിളക്കം പല രോഗാണുക്കൾ കാരണം ഉണ്ടാകാം. എന്തു കാരണം കൊണ്ടാണ് രോഗമുണ്ടായതെന്ന് കണ്ടെത്തുന്നത് രോഗചികിത്സയ്ക്ക് വളരെ സഹായകരമാണ്. രോഗബാധിതനായ ഒരാളുടെ മലം പരിശോധിക്കുന്നതിലൂടെ ഷിഗല്ല രോഗാണുവിനെ കണ്ടെത്താനാകും. ഏത് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാലാണ് രോഗാണു നശിക്കുന്നതെന്നും ലബോറട്ടറി പരിശോധനയിലൂടെ വ്യക്തമാകുന്നതാണ്. രോഗിയുടെ മലമോ റെക്ടൽ സ്വാബോ ആണ് ലബോറട്ടറി പരിശോധനയ്ക്കായി അയക്കേണ്ടത്. സാമ്പിളുകൾ ശേഖരിക്കുന്ന അതേ ദിവസം തന്നെ പരിശോധനയ്ക്ക് സൗകര്യമുണ്ടെങ്കിൽ പ്ലെയിൻ ട്യൂബിൽ സാമ്പിളുകൾ അയക്കാം. പരിശോധനയ്ക്ക് താമസമുണ്ടെങ്കിൽ കാരി ബ്ലെയർ മീഡിയം ഉപയോഗിക്കുകയും ചെയ്യാം. രോഗചികിത്സ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. രോഗിയുടെ പൊതു അവസ്ഥ കണക്കിലെടുത്താണ് ചികിത്സ നിർണയിക്കുന്നത്. ഷിഗല്ല മൂലമുണ്ടാകുന്ന വയറിളക്കം സാധാരണഗതിയിൽ ചികിത്സയില്ലാതെ തന്നെ 5 മുതൽ 7 ദിവസം കൊണ്ട് ഭേദമാകുന്നതാണ്. ORS, IV ഫ്ലൂയിഡ്, പാരസിറ്റമോൾ മുതലായ സപ്പോർട്ടീവ് മാനേജ്മെൻറ്റാണ് ആദ്യം നൽകുന്നത്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഷിഗല്ല, എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷിഗല്ല എന്ന് നമുക്ക് നോക്കാം. 2013 അമേരിക്കയിൽ CDC ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഷിഗല്ലയെക്കുറിച്ച് പ്രഖ്യാപനം ചെയ്യുകയുണ്ടായി. ഫസ്റ്റ് ലൈൻ ആൻറ്റിബയോട്ടിക്കുകളായ പല ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയും ഷിഗല്ല ബാസിലകൾ പ്രതിരോധശേഷി നേടിയതായി ആഗോളമായി തന്നെ കണ്ടെത്തുന്നുണ്ട്. മറ്റ് ചില ആൻറ്റിബയോട്ടിക്കുകളോടുള്ള ഈ ബാക്ടീരിയകളുടെ പ്രതിരോധശേഷിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ
ആന്റിബയോട്ടിക്കുകൾക്ക് എതിരെ പ്രതിരോധശേഷിയുള്ള ഷിഗെല്ല രോഗാണുക്കൾ ഉണ്ട് എന്ന് ചുരുക്കം. വികസിത രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് ലഭിക്കുന്ന പ്രതിരോധശേഷി നേടിയ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന രോഗത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ ഈ രോഗത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾക്കെതിരെ പ്രതിരോധശേഷി നേടിയവയാണെന്ന് കാണുന്നു. രോഗപകർച്ച എങ്ങനെയാണ് ഷിഗെല്ല രോഗം പകരുന്നത് എന്ന് വിശദമായി നോക്കാം. ഷിഗെല്ല ബാധിതനായ ഒരു രോഗിയുടെ വയറിളക്കം ഭേദമായതിന് ശേഷവും ഒന്ന് രണ്ടാഴ്ചക്കാലം അയാളുടെ മലത്തിൽ രോഗാണുക്കൾ ഉണ്ടാകും. ഷിഗെല്ലയുടെ സാംക്രമിക ശേഷി വളരെ കൂടുതലാണ്. ഇതിൻ്റെ പകർച്ച വ്യാപനം വളരെ കൂടുതലാണ്. നേത്രഗോചരമില്ലാത്ത അളവിലുള്ള മലഭാഗത്തിൽ നിന്ന് പോലും രോഗപകർച്ച ഉണ്ടാകും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര അളവിലുള്ള മലത്തിൽ നിന്ന് പോലും ഇതിൻ്റെ രോഗപകർച്ച ഉണ്ടാകുന്നു. ഷിഗെല്ല രോഗിയുടെ മലാംശം മൂലം മലിനമായ എന്തെങ്കിലും പദാർത്ഥം മറ്റൊരാളുടെ വായുവുമായി സമ്പർക്കത്തിലാവുകയോ വിഴുങ്ങുകയോ ചെയ്താൽ രോഗപകർച്ച ഉണ്ടാകുന്നു. മലിനമായ കൈകൾ വായിലോ ഭക്ഷണത്തിലോ സ്പർശിക്കുമ്പോൾ രോഗാണു ശരീരത്തിലെത്തുന്നു. ഇങ്ങനെയാണ് രോഗാണു ശരീരത്തിലെത്തുന്നത്. മലിനമാക്കപ്പെട്ട കളിപ്പാട്ടങ്ങൾ, കുളിമുറിയിലെ ഉപകരണങ്ങൾ, ഡ്രസ്സിംഗ് ടേബിൾ, ഡയപ്പറുകൾ എന്നിവയിൽ നിന്നെല്ലാം കൈകളിൽ രോഗാണു സാന്നിധ്യം ഉണ്ടാകാം. രോഗബാധിതനായ ഒരാളെ പരിചരിക്കുമ്പോഴോ കുട്ടികളുടെ ഡയപ്പറുകൾ മാറുമ്പോഴോ കൈകളിൽ രോഗാണുക്കൾ എത്തിച്ചേരാം. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് ഷിഗെല്ല രോഗാണു ബാധയുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ രോഗാണു സാന്നിധ്യമുണ്ടാകാം. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ മനുഷ്യ വിസർജ്യമുണ്ടെങ്കിൽ വിളകളിലും ഭക്ഷണ പദാർത്ഥങ്ങളിലും ഫലങ്ങളിലും രോഗാണു സാന്നിധ്യമുണ്ടാകാം. മനുഷ്യ വിസർജ്യത്തിൽ ഈച്ചകൾ ഇരിക്കുകയോ മുട്ടയിട്ട് വളരുകയോ ചെയ്യുകയും അവ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇരിക്കുകയും ചെയ്താലും ഭക്ഷണത്തിൽ രോഗാണു സാന്നിധ്യമുണ്ടാകാം. മറ്റേത് രീതിയിലൊക്കെയാണ് രോഗാണു പകർച്ച ഉണ്ടാകുന്നത് എന്ന് നോക്കാം. രോഗാണു സാന്നിധ്യമുള്ള വെള്ളം കുടിക്കുകയാണെങ്കിലും രോഗാണുബാധയുണ്ടാകാം. ഉദാഹരണം, കുളം, പുഴ എന്നിവയിൽ നിന്നുള്ള വെള്ളം കുടിക്കുമ്പോഴോ അവയിൽ നീന്തുമ്പോഴോ ഒക്കെ. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിനിടയിൽ വിസർജ്യ സമ്പർക്കം വഴിയും രോഗമുണ്ടാകാം. വളരെ ശ്രദ്ധിക്കുക, ഷിഗെല്ലോസിസിന് പ്രത്യേക പ്രതിരോധ മരുന്നുകളൊന്നും തന്നെ ഇല്ല. എങ്ങനെയാണ് രോഗസാധ്യത കുറയ്ക്കുന്നത് എന്ന് നോക്കാം. ഭക്ഷണത്തിന് മുമ്പും മലവിസർജനം നടത്തിയ മറ്റൊരാളെ പരിചരിച്ചതിന് ശേഷവും ഡയപ്പറുകൾ മാറ്റിയതിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ശ്രദ്ധയോടെ കഴുകുക. ഷിഗെല്ലോസിസ് ബാധിച്ച ഒരു കുട്ടിയുടെ ഡയപ്പർ മാറുന്നുവെങ്കിൽ അടപ്പുള്ള ബിന്നിലേക്ക് ആ ഡയപ്പർ നിക്ഷേപിക്കേണ്ടതാണ്. ഡയപ്പർ മാറിയ ഉടനെ നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണ്. അതുപോലെ തന്നെ കുളങ്ങളിലോ തടാകങ്ങളിലോ അണുനശീകരണം നടത്താത്ത പൂളുകളിലോ ഉള്ള നീന്തൽ ഒഴിവാക്കേണ്ടതാണ്. രാജ്യാന്തര യാത്രകളിൽ ഭക്ഷണ അതുപോലെ തന്നെ കുടിവെള്ള മുൻകരുതലുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സോപ്പ് ഉപയോഗിച്ച് ഇടക്കിടക്ക് കൈകൾ കഴുകുക. വയറിളക്കമുള്ളവരുമായും അടുത്ത സമയത്ത് വയറിളക്കമുള്ളവരുമായുള്ള ലൈംഗിക ബന്ധം ഉപേക്ഷിക്കുക. പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഷിഗെല്ല രോഗാണുവിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തേത് ആരോഗ്യ ബോധവൽക്കരണം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ഭക്ഷണ സുരക്ഷിതത്വം പാലിക്കേണ്ടതാണ്. തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. കുടിവെള്ളം മലിനമാകാതെ സൂക്ഷിക്കുക. തുറന്ന സ്ഥലത്തെ മലവിസർജനം ഒഴിവാക്കുക. അതുപോലെ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ശാസ്ത്രീയമായ രീതിയിൽ കൈകഴുകുക. വ്യക്തിശുചിത്വം പാലിക്കുക. മലവിസർജന ശേഷമുള്ള ശുചിത്വം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകളുമായി കൂടുതൽ വിവരങ്ങളുമായി അടുത്ത സമയങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.